വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ നാദിറ ഇതെന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് കൂടെ പറഞ്ഞേക്കാം ഞാൻ എൻ്റെ സ്വന്തം നാടായ ഗുഡല്ലൂരാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നാദിറ എല്ലാ വണ്ടികളുടെയും റിവ്യൂ എടുക്കുന്നുണ്ട് സ്വന്തം വണ്ടികളൊന്നും കാണിച്ചില്ല എത്ര വണ്ടിയുണ്ട് ഏതൊക്കെ വണ്ടിയുണ്ട് എന്നുള്ള ഒരു റിവ്യൂ എടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ആദ്യത്തെ എൻ്റെ വണ്ടി ഞാൻ എടുത്തത് ഒരു ആൾട്ടോ ആയിരുന്നു കേട്ടോ 2019 ഞാൻ ഒരു ആൾട്ടോ ആദ്യമായിട്ട് സ്വന്തമാക്കിയത് ഇപ്പം അതെൻ്റെ കയ്യിലില്ല കഴിഞ്ഞ വർഷം ഞാനത് സെയിൽ ചെയ്തിട്ടാണ് നമ്മളുടെ വേറൊരു കാറ് മാറ്റിയെടുത്തത് അതിനുശേഷം ബൈക്കുകളും എടുത്തു അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഇന്നൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്ത ടൂ വീലറാണ് കേട്ടോ അത് നമ്മളുടെ വെസ്പയാണ് 2019 ഈ വെസ്പ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഈ ലോക്കലിലൊക്കെ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് ട്രാവലൊന്നും ചെയ്തിട്ടുണ്ടിരുന്ന ആളായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ലോക്കലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വണ്ടിയാണിത് ഇന്ന് എൻ്റെ കയ്യിലുണ്ട് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ പാക്കാം ഞാൻ ഇതെടുത്ത് ആദ്യത്തെ വീക്കിൽ തന്നെ കാലിക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി കൊണ്ട് ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് പോയത് പിന്നെ ലോങ് ട്രിപ്പ് പോയിട്ടില്ല പിന്നെയൊക്കെ നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെയായിരുന്നു ഇതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വാഹനമാണ് കേട്ടോ അപ്പം നമ്മളുടെ ക്ലാസിക് റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡായിരുന്നു ആ സമയത്ത് എന്നല്ല ഇപ്പോഴും അപ്പോൾ അങ്ങനെ ക്ലാസിക് 350 ആണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയ ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതും ഞാൻ ഇതുകൊണ്ടാണ് കൊൽക്കത്തയൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫോർ വീലറായിട്ട് എൻ്റെ കയ്യിലുള്ളത് എക്സ് യു വി ആണ് 300 ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലോങ് ഫാമിലീനെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമാണ് അധികം കാർ എടുക്കാറുള്ളൂ കാരണം തനിച്ച് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ അധികം നമ്മൾ കാറൊന്നും എടുത്ത് യാത്ര ചെയ്തിട്ടില്ല ഫാമിലീനെ കൊണ്ട് കൂടുതൽ ഔട്ടിങ്ങൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ കാർ യൂസ് ചെയ്യുന്നത് 2022 ലാസ്റ്റിൽ നമ്മളെ കയ്യിൽ കിട്ടിയ വാഹനമാണ് എക്സ് യു വി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ എൻ്റെ ഉപ്പാന്റെ ഒരു ഡ്രീം വണ്ടി ആയിരുന്നു കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മഹേന്ദ്രൻ്റെ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പൻ്റെ കൂടെ അല്ല അതൊരു വലിയ സങ്കടമാണ് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഉപ്പ ഉണ്ടായിരുന്നില്ല ഏതായാലും ഇതിപ്പോ ഫോർ വീലറായിട്ട് ഇത് നമ്മളുടെ കയ്യിലുണ്ട് അവസാനത്തെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ട് അല്ല എല്ലാ വണ്ടിയും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത വണ്ടിയാണ് ഹണ്ടർ 350 ഞാൻ അധികം യൂസ് ചെയ്യുന്ന വാഹനം എന്ന് വേണമെങ്കിൽ ഇത് പറയാം കാരണം ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോകുമ്പോഴും അധികം യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹണ്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവാം ഇതേ വണ്ടിയിലായിരിക്കും അല്ലേ ഇത് നമ്മൾ 2023 കേട്ടോ എടുത്തത് ഇപ്പൊ ഏകദേശം ഒരു 8 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നു ഇത് വേറെ ലെവല് വണ്ടി തന്നെയാണ് അപ്പോ ഇനിയും ഒരുപാട് വണ്ടികൾ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അത്യാഗ്രഹമാവും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ അത് പുറത്ത് പറയുന്നില്ല നമ്മള് അടുത്ത വണ്ടികളൊക്കെ എടുക്കുമ്പോ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞിട്ട് അപ്പോ ഹണ്ടറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മള് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് എടുത്തൊരു വണ്ടിയാണ് ഇതല്ല ഹണ്ടർ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഒരു റിവ്യൂ ഒക്കെ ചെയ്തിട്ടായിരുന്നു ഹണ്ടർ എടുത്തിട്ട് സുഗേഷ് ഇതാണ് എൻ്റെ 4 ചക്രകുട്ടികള് ഫസ്റ്റ് ആയിട്ടുതന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് കാരണം നമ്മളൊക്കെ ഒരു വണ്ടി
ഒരു സ്വന്തമായ ഒരു വാഹനം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. ഞാനും ഒരു കാലത്ത് ഭയങ്കരമായിട്ട് വാഹനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് തന്നെ അറിയാം, വേറെ ആർത്തയിലൊക്കെ നമ്മൾ പോയിട്ട് വാഹനമൊക്കെ കടയിട്ട് ചോദിക്കുമ്പോൾ ആൾക്കാരുടെ ബിഹേവിയർ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയൊക്കെ കുറെ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഞാനും. സോ അൽഹംദുലില്ലാഹ് ഇന്ന് എനിക്ക് കുഴപ്പമില്ല, വണ്ടികൾ നാലിനുണ്ട്. ഇതൊരു ജാടയായിട്ട് പറയല്ലോ, അങ്ങനെ വിചാരിക്കുന്നത് ജാടയായിട്ട് പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. ദൈവം ഓരോരുത്തർക്കും അവരുടെ ഓരോ ഇതിനനുസരിച്ച് തരുന്നതല്ലേ. അപ്പോ ഞാൻ ആദ്യമായിട്ടും എപ്പോഴും ആ ഒരു അൽഹംദുലില്ല. വീഡിയോ ഇത്രയേ ഉള്ളൂ, അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.